ഫ്രണ്ട്സ് ഇന്നൊരു പാൻ പിസയാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാൻ പിസ വീട്ടിൽ ഈസിയായി തയ്യാറാക്കാം. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടി 2.5 കപ്പ് മൈദ, 2.5 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ സോൾട്ട്, 2 ടീസ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇത് ടേബിൾ ടോപ്പിലിട്ട് കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. ഇതിന് മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്തു കൊടുക്കാം. ഈ ഡോ ഡബിൾ സൈസ് ആവുന്നതിന് വേണ്ടി 2 മണിക്കൂർ കവർ ചെയ്ത് മാറ്റിവെക്കാം. ഇതിൻ്റെ ടോപ്പിംഗിന് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിനെ 2 പാർട്ടാക്കി മാറ്റിവെക്കാം. 1/2 പാർട്ടിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. സെക്കൻഡ് പാർട്ടിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇവ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിൻ്റെ പിസ സോസ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ഉള്ളിയുടെ പകുതി ചോപ്പ് ചെയ്തിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ സോൾട്ട് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായി ഒന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ തണുക്കാനായി മാറ്റിവെച്ച പിസ സോസ് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പിസ ഡോ നന്നായി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി കുഴച്ച് 2 പാർട്ടായി മാറ്റിവെക്കാം. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വെച്ച ഡോ നന്നായി പരത്തി കൊടുക്കാം. അത് 1/2 മണിക്കൂർ ഒന്ന് കവർ ചെയ്ത് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വീണ്ടും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. Thank you.
ഇനി നമുക്ക് ഈ പിസ്സ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ പിസ്സ സോസ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിസ്സ സോസിന് മുകളിൽ നമുക്ക് മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ഒനിയനും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇടുക. ഇതിൻ്റെ മുകളിലായി നമുക്ക് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ലോ ഫ്ലെയിമിൽ ചൂടായ പാനിലേക്ക് ഈ പിസ്സ നമുക്ക് ഇറക്കി വെക്കാം. ഒരു 15-20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.